ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം പോൾ മന്ത്രി ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണം ഓരോ ക്യാമ്പിലും ഒരുക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വലിയ തരത്തിലുള്ള സഹായങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളിലും ഭൂജനങ്ങളുടെ നല്ല സഹായവും പിന്തുണയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ജനങ്ങളോടുള്ള അഭ്യർത്ഥന, അപകട സ്ഥലങ്ങളിൽ മാറി താമസിക്കാൻ പലരും വൈമുഖ്യം കാണിക്കുകയാണ്. അത് അപകടമുണ്ടാക്കും. ചില സ്ഥലങ്ങളിൽ തന്നെ പോലീസ് തന്നെ ഇടപെട്ടും മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞിട്ടും ആളുകൾ മാറിപ്പോകുന്നില്ല. അവസാനം പോലീസ് നടപടിയുള്ള ആളുകളെ മാറ്റി സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി കൊണ്ടുപോകേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കരുത്. കാരണം ഇത് വൈകാരികമായി വീടിനോടും ഗൃഹോപകരണങ്ങളോടും വീട്ടിനോടൊക്കെ വൈകാരികമായി ബന്ധമുള്ളവർ ആ വീടും ഒക്കെ വിട്ടുപോകാൻ മനപ്രയാസം ഉണ്ടാകുന്നുണ്ട്. ശരിയാണ്. പക്ഷേ എല്ലാറ്റിനും ഉപരിയായി ഇവിടെ ജനങ്ങളെ ജീവൻ രക്ഷിക്കുക, തുടർന്ന് നമുക്ക് ഓരോരുത്തരെയും അവരുടെ കൃഷി വസതികളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളിലും നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്തു പോകാൻ കഴിയാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇത് സംബന്ധിച്ച് ഇന്ന് 8 മണിക്ക് തന്നെ കലക്ടർ പ്രത്യേകമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികൾ, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, MP തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ ഞങ്ങൾ കേരളത്തിലെ 2 ചുമതലയുള്ള മന്ത്രിമാരെന്നുള്ള നിലയിൽ ഞാനും ശൈലജ ടീച്ചറും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ ഇതെല്ലാം അവലോകനം ചെയ്തിട്ടുണ്ട്. ആ അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തുക, ജനങ്ങളുടെ വസ്തുവകകൾക്ക് നാശം കൂടുതൽ ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുക. അതുകൊണ്ട് ഈ വസ്തുതകളെല്ലാം മനസ്സിലാക്കി പരമാവധി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദുരിതത്തിൽ നിന്ന് കരകയറാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള ഒരു വിഷയം കൂടിയുള്ളത് വൈദ്യശാസ്ത്രം. ടീച്ചർ തന്നെ നേരത്തെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്ക് മെഡിക്കൽ ടീമിനെ എല്ലാ ക്യാമ്പുകളിലേക്കും അയക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലാകെ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിലും എല്ലാ കേന്ദ്രങ്ങളിലും ഡോക്ടർമാർ പോയി കഴിഞ്ഞു, പോയി പരിശോധന നടത്തി. ക്യാമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടർമാർ അവിടെ എത്തിയിട്ടുണ്ട്. ആ തരത്തിൽ വൈദ്യരംഗത്തുള്ള സഹായങ്ങളുണ്ട്. വിദ്യാലയങ്ങളെല്ലാം അവധി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കച്ചവടക്കാരും അതുപോലുള്ള ആളുകളും ഈ സ്ഥിതി കൂടി മനസ്സിലാക്കി അവരും പ്രവർത്തിക്കണം. കൃഷിക്കാരും മറ്റ് ജനങ്ങളും ഈ കാലാവസ്ഥയെ നിരീക്ഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്നുള്ളതാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ നല്ല സഹായം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, പോലീസ്, പട്ടാളം, നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ സജീവമാണ്. എല്ലാ പാർട്ടികളും, യുവജന സംഘടനകളും, സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ഈ സഹകരണാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ഓരോരുത്തരും മുന്നോട്ട് വന്ന് സഹായങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം, പഴകിയ വസ്ത്രങ്ങളൊന്നും ഇത് വസ്ത്രങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. കൊടുക്കുന്ന വസ്ത്രങ്ങളെല്ലാം പുതിയ വസ്ത്രങ്ങളായിരിക്കണം. ഭക്ഷണങ്ങളെല്ലാം അതാത് സ്ഥലത്ത് തന്നെ പാകം ചെയ്ത് കൊടുക്കാൻ കഴിയണം. കാരണം എല്ലാ രംഗങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് അത്തരം ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നേരത്തെ തന്നെ ഈ ദുരിത ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയുടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്.